കോളേജിൽ പഠിക്കുന്ന സാധാരണക്കാരിയായ പെൺകുട്ടിയും അവളെ ആഗ്രഹിക്കുന്ന പല നിലയും വിലയുമുള്ള കുറേ ചെറുപ്പക്കാരും, അതാണ് സൂപ്പർ ശരണ്യയുടെ പ്രധാനപ്പെട്ട പ്രമേയം. റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അതിഭാവുകത്വങ്ങൾ ഒന്നുമില്ലാത്ത ഒരു നായിക, അതിനായകത്വങ്ങളില്ലാത്ത കുറേ ചെറുപ്പക്കാരായ നായകന്മാർ, അങ്ങനെ വേണം ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ. കാരണം ഒരു കഥാപാത്രത്തിന് മാത്രം പ്രത്യേകത കൊടുക്കുന്ന നായികാ സങ്കല്പമോ നായക സങ്കല്പമോ ഈ സിനിമയ്ക്കില്ല എന്നുള്ളതാണ് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നായിക പലയിടങ്ങളിലും പ്രതികരിക്കേണ്ട അവസ്ഥയിൽ പ്രതികരിക്കും, വിരൽ ചൂണ്ടി സംസാരിക്കും എന്ന് തോന്നുന്നിടത്തൊക്കെ അയാളുടെ സ്വഭാവമാണ് അയാൾ കാണിക്കുന്നത്. ശരണ്യയുടെ സ്വഭാവമാണ് ശരണ്യ അതിനകത്ത് കാണിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കും പോലെ അയാൾ പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരണ്യ അങ്ങനെയാണ്. സൂപ്പർ ശരണ്യ എന്ന പേര് ഇട്ടപ്പോൾ തന്നെ ഗിരീഷ് ഏടി ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം മനസ്സിൽ വെച്ചിരുന്നത്. കാരണം അതിനായകത്വങ്ങൾ ഒന്നുമില്ലാത്ത കുറേ ആൾക്കാരെ കാണിക്കുക, അതാണ് ഈ സൂപ്പർ ശരണ്യയിലുമുള്ളത്. ശരണ്യ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയാണ്. അവളുടെ സാധാരണ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ചിലപ്പോഴൊക്കെ പ്രതികരിക്കാൻ കഴിയാതെ ഫ്രസ്ട്രേഷനോടുകൂടി ബാത്റൂമിലൊക്കെ കയറി പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാം. അങ്ങനെയൊക്കെയാണ് സാധാരണക്കാർ അവരുടെ പ്രതികരണ ശേഷി കാണിക്കുക. അല്ലാതെ എല്ലാ ഇടങ്ങളിൽ പോയി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു നായികയൊക്കെ പ്രതീക്ഷിച്ച ഉണ്ടാവില്ല. അതാണ് ഈ സിനിമയുടെ ആകെയുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത്. ചെറിയ ചിരിയോടുകൂടി നമുക്ക് സിനിമ മുഴുനീളം കണ്ടു തീർക്കാൻ കഴിയും. അത് തുടക്കത്തിലൊരു പഞ്ചോ ഒടുവിലൊരു പഞ്ചോ അങ്ങനെയൊന്നുമല്ല സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും പല രീതിയിൽ പല കഥാപാത്രങ്ങൾ പല മാനറിസംസാണ് കാണിക്കുന്നത്. അതേ രീതിയിൽ തന്നെ അത് പകർത്തിയെടുക്കുകയാണ്. സ്വാഭാവികമായ അഭിനയശേഷിയാണ് എല്ലാവരും കാണിക്കുന്നത്. അനശ്വര രാജൻ, അർജുൻ അശോകൻ, നമിത ബൈജു, നസ്ലൈൻ തുടങ്ങി ഈ ഇതിലെ എല്ലാ താരങ്ങളും തന്നെ സ്വാഭാവികമായ അഭിനയത്തോടുകൂടിയാണ് ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത സെറ്റിലായിട്ടുള്ള അഭിനയമാണ് എല്ലാവരും കാഴ്ചവെച്ചത്, ബിഹേവിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോളേജ് ക്യാമ്പസിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലാണ് ഇതിനകത്തെയും കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതും. അങ്ങനെയാണ് നമ്മൾ കൂടെ പോകുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും കഥയ്ക്ക് അനുകൂലമായിട്ടുള്ള ഫ്രെയിംസ്, അതായത് ഫ്രെയിംസിൻ്റെ വലിപ്പം കാണിക്കാനോ സൗന്ദര്യം കാണിക്കാനോ വേണ്ടിയിട്ടൊരു ഫ്രെയിമിങ്ങും ചെയ്തിട്ടില്ല. കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഫ്രെയിമുകളിലൂടെ ഹോസ്റ്റലാണെങ്കിലും കോളേജാണെങ്കിലും എല്ലാ സീൻസും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്യാമറ ഉണ്ട് എന്നുള്ളത് പോലും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും സ്വാഭാവികമായിട്ടാണ് ഗിരീഷ് ഏടി ശരിക്കും ഇതിനകത്തെ ക്യാമറയെ കൂടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ സംവിധായകൻ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് വളർന്നു വന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിൽ പലയിടത്തും നമ്മളെ ബാധിക്കുന്ന ചില നാട്ടുനടപ്പുകളെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഈ സിനിമ. പക്ഷേ അത് ഉറക്കെ വിളിച്ചു പറയാതെ കഥയ്ക്കനുസൃതമായി ചില സീൻസിലൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അത് നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല. ആരെയും അലോസരപ്പെടുത്താതെ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ കൊള്ളുന്നുമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കാണണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സൂപ്പർ ശരണ്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതൊരു പക്ഷേ ഒരു അനാലിസിസ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. കാരണം സൂപ്പർ ശരണ്യയെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ആ നായികയെ എങ്ങനെയാണ് ഗിരീഷ് ഏടി എന്ന് പറയുന്ന എഴുത്തുകാരൻ വരച്ചിട്ടിരിക്കുന്നത്, ആ സംവിധായകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ ആഘോഷമാക്കണം. ആരവങ്ങളോടുകൂടിയ വലിയ ബഹളങ്ങളോടുകൂടിയ ആഘോഷമല്ല വേണ്ടത്. മനസ്സിനകത്ത് ചെറിയ ചിരിയും വലിയ ചിന്തകളും ഉണർത്തുന്ന ഒരു സൂപ്പർ ശരണ്യയാണ് തിയേറ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. സൂപ്പർ ശരണ്യ സൂപ്പറാണ്.